നമസ്കാരം നമ്മൾ നേരത്തെ സ്ക്രൈബേഴ്സ് ഉപയോഗിച്ച് ഒരു വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ആ ഒരു അറിവ് വെച്ചുകൊണ്ട് അതേപോലുള്ള മറ്റ് വിസിറ്റിംഗ് കാർഡുകൾ ഡിസൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യത്യസ്തമായ ധാരാളം പരീക്ഷണങ്ങൾക്ക് സ്ക്രൈബേഴ്സ് എപ്പോഴും ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു പേജ് എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യുന്നത് ഒരു പേജിൽ എങ്ങനെയാണ് മാറ്ററും ചിത്രങ്ങളൊക്കെ ചേർക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് പേജുള്ള ഡോക്യുമെൻറ്റ് കാണാം ഇവിടെ ഇതുപോലെ രണ്ട് പേജുള്ള ഒരു പി ഡി എഫ് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് കാണാം റീഡിങ് എന്നുള്ള രൂപത്തിൽ വായനയെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് ലേഖനമാണിത് ഇത് രണ്ട് പേജിലായി ഇതുപോലെ ലേ ഔട്ട് ചെയ്തിരിക്കുന്നു കാരണം ഇവിടെ നമ്മൾ ഹെഡിങ് നൽകിയിട്ടുണ്ട് ഒരു നിറം നൽകിയിട്ടുണ്ട് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു ആ ചിത്രത്തിൻ്റെ അരിവുകൾക്ക് എഴുത്തുകളെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ പേജിൽ ഒരു ഡിസൈൻ ഷെയ്പ്പ് ഉണ്ട് ഇതൊരു ഷേപ്പ് ആ ഷേപ്പിൽ നേരത്തെ നമ്മൾ ഒറ്റ കളർ മാത്രമാണ് വിസിറ്റിംഗ് കാർഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഒന്നിലേറെ നിറങ്ങൾ ആ ഒരു ഷേയ്പിനുള്ള ഉണ്ട് അതൊരു ഗ്രേഡിയൻറ്റ് കളറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ വ്യത്യസ്തമായിട്ടുള്ള ചില ഷേ്പ്പുകൾ ഇമേജ് വ്യത്യസ്തമായിട്ടുള്ള ഷേയ്പ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ അവിടെയും അക്ഷരങ്ങളെ ഭംഗിയായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു പേജിന് എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് സ്ക്രൈബേഴ്സ് ഓപ്പൺ ചെയ്യുന്നു ട്വൻറ്റി പോയിൻറ്റ് സീറോ ഫോർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എങ്കിൽ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് സ്ക്രൈബേഴ്സ് തുറക്കാം അല്ലെങ്കിൽ എയ്റ്റി പോയിൻറ്റ് സീറോ ഫോർ ആണെങ്കിൽ മുകളിൽ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഗ്രാഫിക്സ് എന്നതിൽ വന്നാൽ ഗ്രാഫിക്സിൽ നിന്ന് വലത്ത് ഭാഗത്തേക്ക് സ്ക്രൈബേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം സ്ക്രൈബേഴ്സിൻ്റെ ഒരു പേജ് നമ്മൾ തുറന്നിരിക്കുന്നു നമുക്ക് എത്രോളം പേജുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം പേജ് എന്ന മെനുവിൽ നിന്ന് കാണാം ഇവിടെ പേജ് മെനുവിൽ ഇൻസേർട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം ഇൻസേർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും പേജുകളെ നമുക്ക് ചെയ്യാം ഇവിടെ ഞാൻ അഞ്ച് പേജ് എന്ന് നൽകുന്ന സമയത്ത് ഓക്കെ കൊടുത്താൽ കാരണം അഞ്ച് പേജുള്ള ഒരു ഡോക്യുമെൻറ്റ് തുറന്നു വരുന്നുണ്ട് ഞാൻ ഈ തരത്തിൽ പേജുകളെ വലുതാക്കിയും ചെറുതാക്കിയും കാണുന്നത് കീബോർഡിലെ കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചുകൊണ്ടും മൗസിൻ്റെ വീല് തിരിച്ചുകൊണ്ടുവാണ് സ്ക്രോൾ വീല് തിരിച്ചുകൊണ്ടുവാണ് ഇത്തരത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും പേജുകളെ സൃഷ്ടിക്കാം നമുക്കിപ്പോഴ് ഒരിക്കൽ കൂടി പുതിയ പേജ് ന്യൂ പേജ് ഓപ്പൺ ചെയ്യുന്നു സിംഗിൾ പേജ് അവിടെ നമ്പർ ഓഫ് പേജസ് നമുക്ക് രണ്ട് നൽകാം മറ്റ് മാറ്റങ്ങൾ വരുന്നില്ല എ ഫോർ തന്നെയാണ് പേജ് സൈസ് മാർജിൻ ഇതേപോലെ തന്നെ ഉണ്ടായിക്കോട്ടെ എല്ലാ ഭാഗത്തും ഒരു വശം ഒരുപോലെ പതിനാല് പോയിൻറ്റ് സംതിങ് എന്ന വിധത്തിൽ മാർജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേജാണ് ഇപ്പോഴും നമ്മൾ തുറക്കുന്നത് ഓക്കെ രണ്ട് പേജുകൾ ഇതുപോലെ തുറന്ന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ പ്രോപ്പർട്ടി വിൻഡോ കണ്ടൻറ് പ്രോപ്പർട്ടി വിൻഡോ ഇവിടെ സജ്ജമാണ് ആ രണ്ടും അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ഈ രണ്ട് പേജുകളിലേക്കായി നമുക്ക് ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ ചേർക്കേണ്ടതുണ്ട് ഇതിനായി നമുക്ക് ആദ്യം ഈ രണ്ട് പേജിലേക്കും ആവശ്യത്തിനുള്ള ടെക്സ്റ്റ് ഫ്രെയിം ചേർക്കാം ടെക്സ്റ്റ് ഫ്രെയിമിലേക്കാണ് എഴുത്തുകൾ ചേർക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ പേജിൻ്റെ ഈ മാർജിൻ്റെ ഉള്ളിൽ ഈ മാർജിനുള്ളിൽ അതേ വലിപ്പത്തിൽ മാർജിൻ്റെ ഉള്ളിൽ പൂർണ്ണമായ വലിപ്പത്തിൽ തന്നെ ഒരു ടെക്സ്റ്റ് ഫ്രെയിം നമുക്ക് ലഭിക്കണം സാധാരണ നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫ്രെയിം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഈ പേജിൻ്റെ പൂർണ്ണമായ വലിപ്പത്തിലേക്കുള്ള ഒരു ടെക്സ്റ്റ് ഫ്രെയിം ആഡ് ചെയ്യുന്നതിന് പ്രയാസമായിരിക്കും അപ്പം പിന്നെ നമ്മൾ ഇത്തരത്തിൽ എടുത്തു വെച്ചതിന് ശേഷം വലിച്ച് ആ പേജിൻ്റെ സൈസിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് പകരം ഒരു എളുപ്പ വഴി ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കീബോർഡിലെ ഷിഫ്റ്റ് പിടിക്കുക കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ മാർജിനുള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കാരണം ഇപ്പോഴും ആ ടെക്സ്റ്റ് ഫ്രെയിം ആ മാർജിനുള്ളിൽ ആ പേജിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റ് ഫ്രെയിം കൃത്യമായ അളവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു ടെക്സ്റ്റ് ഫ്രെയിമാണ് പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിമിന് ആവശ്യത്തിന് നമുക്ക് ഭേദഗതി വരുത്താം പിന്നീട് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ മാറ്റം വരുത്താവുന്നതാണ് അതുപോലെ ഈ രണ്ടാമത്തെ പേജിലേക്കും നമുക്കൊരു ടെക്സ്റ്റ് ഫ്രെയിം ആഡ് ചെയ്യാം ഞാൻ ചെയ്യുന്നത് ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ പേജിൽ മാർജിനുള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു കാരണം ഈ മാർജിനുള്ളിൽ പേജിൻ്റെ അതേ അളവിൽ അളവിൽ അവിടെയും ഇപ്പോഴൊരു ടെക്സ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ട് ഇനി ഒന്നാമത്തെ ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരണം ടെസ്റ്റ് ചേർക്കുന്ന നമുക്ക് പലതരത്തിൽ നമുക്ക് ടെസ്റ്റ് ചേർക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ടെസ്റ്റ് ഇതിലേക്ക് ചേർക്കാം ഇനി അല്ലായെങ്കിൽ ഈ സ്ക്രൈബർ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് പരീക്ഷിക്കുന്നതിന് നമുക്ക് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാമ്പിൾ ടെസ്റ്റ് സ്ക്രൈബർ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ലഭിക്കും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്ററുകൾ ചേർക്കാം നമുക്കിപ്പോൾ തൽക്കാലം ഇതിലേക്ക് സാമ്പിൾ ടെസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം ഈ ടെക്സ്റ്റ് ഫ്രെയിമിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ടെസ്റ്റ് ഫ്രെയിമിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടൻറ്റ് എന്നതിൽ നിന്ന് കാണാം ഇവിടെ ഗെറ്റ് ടെക്സ്റ്റ് ഉണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച റൈറ്ററിലോ മറ്റേ ടെക്സ്റ്റ് ഫയലിലോ എങ്ങനെ നമ്മൾ ചെയ്തു വെച്ച ടെക്സ്റ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അതല്ലാതെ ഇവിടെ സാമ്പിൾ ടെക്സ്റ്റ് എന്ന രൂപത്തിലെ കാണാം ഈ സാമ്പിൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു എല്ലാ ഭാഷകളിലുള്ള ടെക്സ്റ്റ് സ്ക്രൈബേഴ്സിൽ സാമ്പിൾ ടെക്സ്റ്റായി നമുക്ക് ലഭിക്കും നമുക്കിപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുള്ള സാമ്പിൾ ടെക്സ്റ്റ് നമുക്ക് ചേർക്കാം ഒരു ഇരുപത് പാരഗ്രാഫ് വേണമെന്ന് പറയാം എത്ര പാരഗ്രാഫ് വേണമെന്ന് നമുക്കവിടെ ചേർത്ത് നൽകാം ഞാനിപ്പോൾ ഇരുപത് പാരഗ്രാഫ് ഉള്ള ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഫ്രെയിം നൽകാനാണ് സ്ക്രൈബേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാമ്പിൾ ടെക്സ്റ്റ് സ്ക്രൈബേഴ്സ് നമുക്കായിട്ട് ഇപ്പോൾ നൽകും ഓക്കെ നൽകുന്നു കാരണം ഒരു സാമ്പിൾ ടെക്സ്റ്റ് നമുക്ക് ഇത്തരത്തിൽ സ്ക്രൈബേഴ്സ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് അർത്ഥവും മറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു ഡിസൈനിങ് ലേ ഔട്ടിന് ഈ ഒരു മാറ്റർ മതിയാവും അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഈ ഒരു ലേ ഔട്ട് മതിയാവും നമുക്ക് ഇവിടെ ഈ ഒന്നാമത്തെ പേജിൽ ഈ ടെക്സ്റ്റ് ഫ്രെയിം ചേർത്തപ്പോൾ ഈ ഒന്നാമത്തെ പേജ് കൊണ്ട് അത് തികയുന്നില്ല ആ പേജിനും പുറമേ ഈ ടെക്സ്റ്റ് ഫ്രെയിമിനും അപ്പുറം ധാരാളം ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവിടെ ഈ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ താഴെയുള്ള ഈ ഒരു മൂലയിൽ ചുവന്ന ഒരു ഐക്കൺ ഇട്ടുകൊണ്ട് കാണാം ഈ ചുവന്ന ഐക്കൺ സൂചിപ്പിക്കുന്നത് ഓവർഫ്ലോ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് അവിടെ വെക്കുമ്പോഴ് തന്നെ അവിടെ ഒരു ടൂൾ ടിപ്പ് ഡിസ്പ്ലേ നമുക്ക് കാണാം ഓവർഫ്ലോ ക്യാരക്ടേഴ്സ് ടൂ തൗസൻഡ് ഫൈവ് നയൻ്റി സെവൻ എന്ന രൂപത്തിൽ അത്രയും ടെക്സ്റ്റ് അവിടെ ബാക്കിയുണ്ട് എന്ന് എഴുതി കാണിക്കണ്ട് നമുക്ക് ഈ ടെക്സ്റ്റിനെ അടുത്ത പേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വളരെ എളുപ്പമാണ് സ്ക്രൈബേഴ്സിൽ പേജ് മേക്കറിലൊക്കെ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്കൂടെ ഈ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ അവസാനത്തിലുള്ള ഈ ഓവർഫ്ലോ ക്യാരക്ടേഴ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൗസിൻ്റെ ഷേയ്പ്പ് തന്നെ മാറിയിട്ടുണ്ട് അതൊരു കണ്ടൻറ്റ് ക്യാരി ചെയ്യുന്നു ആ മൗസിൻ്റെ അറ്റത്ത് കുറച്ചുകൂടെ മാറ്റർ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആ ഐക്കൺ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടത്തേക്ക് അത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെ പേര് നേരത്തെ ടെക്സ്റ്റ് ഫ്രെയിം സൃഷ്ടിച്ചാണ് ഈ രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ കാണാം അതിൻ്റെ ബാക്കിയുള്ള ടെക്സ്റ്റ് ഇപ്പോൾ ഇതിൽ ബാക്കിയുള്ള ടെക്സ്റ്റ് നേരെ ഈ രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നാമത്തെ ഫ്രെയിമൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിപ്പോൾ ഇവിടെയുള്ള ഈ ചുവന്ന ഐക്കൺ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിക്കുക ഏത് ടെക്സ്റ്റ് ഫ്രെയിം ആവട്ടെ ഇമേജ് ഫ്രെയിം ആവട്ടെ നമ്മൾ ആ ഫ്രെയിമിന് ഫ്രെയിമിൻ്റെ മൂലയിൽ ഇതുപോലത്തെ ചുവന്ന ഐക്കൺ കാണുകയാണെങ്കിൽ അതിനും പുറമേ മാറ്റർ ഉണ്ട് എന്ന് സ്ക്രൈബേഴ്സ് നമുക്ക് സൂചന നൽകുകയാണ് ആ ടെക്സ്റ്റ് നമ്മൾ പൂർണ്ണമായിട്ടും രണ്ട് പേജുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒന്നാമത്തെ പേജിലും രണ്ടാമത്തെ പേജിലുമായിട്ട് ഇത്തരത്തിൽ നമുക്ക് മാറ്റർ ലഭിച്ചു കഴിഞ്ഞു ഇനി മാറ്റർ ലേ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എങ്ങനെ ലേ ഔട്ട് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പേജിൽ ഇവിടെ ഒരു ഹെഡിങ് വേണം നമുക്കിതിനെ റീഡിങ് എന്നുള്ള ടെക്സ്റ്റാക്കി നമുക്ക് മാറ്റാം ഇത് ഒരു വായനയെക്കുറിച്ചുള്ള ലേഖനമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റീഡിംഗ് എന്ന് നമുക്ക് ഒരു ഹെഡിങ് നൽകാം ഞാൻ അതിനായിട്ട് ഇവിടെ ഈ ടെക്സ്റ്റ് ഫ്രെയിമിനെ നേരത്തെ മുകളിലോടുണ്ടാകുന്ന ടെക്സ്റ്റ് ഫ്രെയിമിനെ ഞാൻ ആ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ഈ ഒരു ബൗണ്ടിങ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇതിനെ നീക്കി വയ്ക്കുകയാണ് നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഏത് വസ്തു നമുക്ക് ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഇത്ര പോരെ ഈ ടെക്സ്റ്റ് ഇറക്കി താഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഷെയ്പ്പ് ഇൻസെർട്ട് ചെയ്യുന്നു ഇതെവിടെ ഒരു ഷെയ്പ്പ് ഇതുപോലെ ഷേയ്പ്പ് ടോള് ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുകയാണ് ഇതാണ് ഷെയ്പ്പ് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷെയ്പ്പിൻ്റെ പ്രോപ്പർട്ടി മാറ്റാനുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഷെയ്പ്പ് ക്ലിക്ക് ചെയ്യുന്നു പിന്നീട് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വിൻഡോ ഈ വിൻഡോ ഇനി അഥവാ പ്രോപ്പർട്ടി വിൻഡോ കാണുന്നില്ല എങ്കിൽ വിൻഡോസ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടി ഓൺ ചെയ്ത് നൽകിയാൽ മതി പ്രോപ്പർട്ടിയും കണ്ടൻറ് പ്രോപ്പർട്ടിയും രണ്ടും വിൻഡോസ് മെനുവാണ് ഉള്ളത് ഇത് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാം എഫ് ടു ആണ് പ്രോപ്പർട്ടിയുടെ ഷോർട്ട് കട്ട് എഫ് ആണ് കണ്ടന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് പഴയ വേർഷൻ ഓഫ് സ്ക്രൈബേഴ്സിലൊക്കെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടാവുക പുതിയ വേർഷൻ ഓഫ് സ്ക്രൈബ്സിലാണ് പ്രോപ്പർട്ടി എന്ന് മാറിയിരിക്കുന്നത് രണ്ടായാലും പ്രവർത്തനങ്ങളിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെയ്യുന്നതിന് യാതൊരു ഉണ്ടാവില്ല അപ്പം നമ്മളിവിടെ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുന്നു ഈ ഷേപ്പിൻ്റെ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ കളേഴ്സ് നമുക്കതിനൊരു ഫിൽ കളറായി ഒരു മഞ്ഞ നിറം ഫില്ല് ചെയ്യാം അതുപോലെ സ്ട്രോക്ക് കളറായി ഇവിടെ ബ്ലാക്ക് ആണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ആ സ്ട്രോക്ക് കളർ ഒഴിവാക്കാം സ്ട്രോക്ക് എന്നുള്ളത് ഈ ചതുരത്തിന് പുറമേ ഉള്ള അതിൻ്റെ ആ ഒരു ബൗണ്ടറിയാണ് സ്ട്രോക്ക് കളർ ഞാനിപ്പോൾ സ്ട്രോക്ക് കളർ ഒഴിവാക്കിയിരിക്കുന്നു പേജിനും ഒരല്പം പുറത്തേക്ക് ഞാൻ ഈ ഷേയ്പ്പെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ആകുമ്പോഴേ പേജിൽ പൂർണ്ണമായി തന്നെ അത് പ്രിൻറ്റിങ്ങിലേക്ക് വരും നമുക്കിവിടെ ഈ പ്രിവ്യൂ നോക്കണം ഇവിടെ ഈ അറ്റത്ത് കുറച്ചുകൂടെ ഐക്കൺസ് ബാക്കിയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പ്രിവ്യൂ ബട്ടൺ അവിടെ ഉണ്ട് പ്രിവ്യൂ മോഡ് നമുക്ക് ഓൺ ചെയ്യാം ഇപ്പോഴിതാണ് നമ്മുടെ അതിൻ്റെ പ്രിവ്യൂ ഇനി ഇതിലേക്ക് നമുക്കൊരു ഹെഡിങ് ചേർക്കണം ഞാൻ പ്രിവ്യൂ മോഡ് ഓഫ് ചെയ്യുന്നു എഡിറ്റിംഗ് മോഡിലേക്ക് എത്തുന്നു ടെസ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു നല്ല വലിപ്പത്തിൽ ഒരു ടെസ്റ്റ് ഫ്രെയിം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ചേർക്കുകയാണ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് റീഡിങ് എന്ന ഹെഡിങ് ആണ് ഞാനത് ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് റീഡിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് ചേർത്തു ഇപ്പോഴീ ഫോണ്ട് വളരെ ചെറുതാണ് അക്ഷരത്തിൻ്റെ വലിപ്പം ചെറുതാണ് നമുക്ക് അക്ഷരത്തിൻ്റെ വലിപ്പം മാറ്റണം നിറം മാറ്റണം ഭംഗിയാക്കണം ഒക്കെ നമുക്ക് ജോലികളുണ്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ടെസ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു നോക്കുക ടെസ്റ്റ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ ചേർത്തിരിക്കുന്ന ചിത്രങ്ങളെയും എഴുത്തുകളൊക്കെ ഭംഗിയാക്കുന്നത് ഞാനിവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയൊന്ന് ഫോണിൻ്റെ സൈസ് കൂട്ടി നൽകുന്നു ഇവിടെയുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ഫോണിൻ്റെ സൈസ് കൂട്ടാം കൃത്യമായ വാല്യൂ ടൈപ്പ് ചെയ്ത് നൽകി ഫോണിൻ്റെ സൈസ് കൂട്ടാം അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോംബോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോണിൻ്റെ സൈസ് കൂട്ടാം ഇനി അല്ല എങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ സ്ക്രോൾ വീൽ തിരിച്ചാലും മതി മൗസിൻ്റെ സ്ക്രോൾ വീൽ നമ്മൾ തിരിക്കുന്നതനുസരിച്ചിട്ട് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് വ്യത്യാസപ്പെടുന്നതേ കാണാം അതിൻ്റെ ഫോണ്ട് ബോൾഡ് എന്ന് മാറ്റുന്നു അപ്പോൾ ഫോണിൻ്റെ സൈസ് വലുതാവുമ്പോൾ ആ ഫ്രെയിമിനുള്ളിൽ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത അവസ്ഥയുണ്ട് നമുക്ക് ഫോണിൻ്റെ സൈസ് അങ്ങനെ കുറക്കാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രെയിമുള്ളത് കൃത്യമായിട്ട് ആ എഴുത്തിനെ ചേർക്കാൻ സാധിക്കും അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻട്രൽ അലൈൻമെൻറ്റ് നൽകിയിരിക്കുന്നു നിറം ബ്ലാക്കിന് പകരം നമുക്ക് ഒരു മജന്ത കളർ നൽകാം ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് നൽകിയിരിക്കുന്ന നിറം മജന്തയാണ് അതുപോലെ അതിന് വേണമെങ്കിൽ നമുക്ക് ഷാഡോ നൽകാം നേരത്തെ പറഞ്ഞ പോലെ ഈ കളർ ആൻഡ് ഇഫക്ട്സ് എന്നതിൽ നിന്ന് താഴെ ഷാഡോ ഉണ്ട് ഈ ഷാഡോ ചേർത്ത് നൽകാം ഇപ്പോൾ റീഡിങ് എന്ന ഒരു ഹെഡിങ്ങും അതിന് മജന്തയിലുള്ള ഒരു ഹെഡിങ്ങും അതിന് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ഷേഡോവും നമ്മൾ നൽകിയിരിക്കുന്നു നമ്മുടെ ഹെഡിങ്ങിന് ഇത്രയും മതി എന്ന് കരുതുക ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഇത് മാറ്റണം ഇതിപ്പോഴും ഒറ്റ ഒരു കോളമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ നൽകിയിരിക്കുന്ന ടെക്സ്റ്റിന് വായനാസുഖവും കുറയും കാഴ്ച സുഖവും കുറയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു ആകർഷകമായ രൂപത്തിലേക്ക് അതിനെ ലേ ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമുക്ക് എങ്ങനെ ഈ ഒരു ടെക്സ്റ്റിനെ ലേ ഔട്ട് ചെയ്യാൻ നോക്കാം ഞാൻ ഈ ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു കാണാം വലിയൊരു മാറ്റർ അതിനുള്ളിലുണ്ട് ഉണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് ഇവിടെ കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസസ് കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസസ് അത് നമ്മളൊന്ന് വലുതാക്കുന്നു എല്ലാ മെനുവും ഇതുപോലെ ഒരുമിച്ച് കാണുന്ന നേരത്തിൽ നമുക്ക് ക്രമീകരിച്ചിട്ട അവസ്ഥയുള്ളത് സ്ക്രൈബേഴ്സിൽ അത് നമുക്ക് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ചുരുക്കി വെച്ചുകൊണ്ടോ നമുക്ക് കാണാം ഞാനിപ്പോൾ ഈ ഇതിൽ കോളംസ് ആൻഡ് ടെസ്റ്റ് ഡിസ്റ്റൻസ് എന്ന ഈ ഒരു മെനു വലുതാക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ കോളത്തിൻ്റെ എണ്ണം നമുക്കാണ് ഒന്ന് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ ഒന്ന് നമുക്ക് കൂട്ടാം ഞാനത് രണ്ട് എന്ന് മാറ്റി മൂന്ന് എന്ന് മാറ്റി കാണാം ആ ടെസ്റ്റിന് വരുന്ന വ്യത്യാസം ഇപ്പോഴും കാണാം നമ്മളിവിടെ എത്രമാത്രം കോളങ്ങൾ ചേർക്കുന്നുവോ അത്രയും കോളങ്ങളും ആയിട്ട് നമ്മളുടെ ഈ ടെസ്റ്റിനെ ഓട്ടോമാറ്റിക്കലി സ്ക്രൈബസ് മാറ്റി വയ്ക്കും നമുക്ക് എത്ര എളുപ്പമാണ് സ്ക്രൈബസിൽ ഒരു ടെസ്റ്റ് ലേ ഔട്ട് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ രണ്ട് കോളം ആയിട്ട് ഇതിനെ മാറ്റി ആ രണ്ട് കോളം ചേർക്കുന്ന തന്നെ ഈ കോളങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് നൽകാനുള്ള ഒരു ക്രമീകരണം ഉണ്ട് നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് കൂട്ടി നൽകാം ഞാനിപ്പോഴും വൺ എം എം ടു എം എം ത്രീ എം എം നോക്കാം അതിനനുസരിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഗ്യാപ്പ് കൂടി കൂടി വരുന്നുണ്ട് ഞാനൊരു എയ്റ്റ് എം എം ഗ്യാപ്പ് നൽകിയിരിക്കുന്നു ഒന്ന് പ്രീവ്യൂ നോക്കാം പ്രീവ്യൂ കണ്ടില്ലേ ഭംഗിയായി തന്നെ ആ രണ്ട് കോളത്തിലേക്ക് നമ്മൾ ടെക്സ്റ്റ് ഇപ്പോഴും അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചിത്രം ചേർക്കണം ഞാൻ വീണ്ടും പ്രീവ്യൂ മോഡ് ഓഫ് ചെയ്യുന്നു ചിത്രം ചേർക്കുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇമേജ് ഫ്രെയിമിലേക്കാണ് ചിത്രം ചേർക്കേണ്ടത് അപ്പോൾ ഒരു ഇമേജ് ഫ്രെയിം നോക്കി ചേർക്കണം ഞാനിവിടെ ഒരു ഇമേജ് ഫ്രെയിം ഈ താഴെയായിട്ട് ഒരു ഇമേജ് ഫ്രെയിം ചേർക്കുന്നു ഈ ഫുൾ പേജ് വലിപ്പത്തിലേക്ക് ഒരു ഇമേജ് ഫ്രെയിം ചേർത്തു ഈ ഇമേജ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇമേജ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഒരു ക്രോസ് ബാർ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇമേജ് ഫ്രെയിമാണ് ഈ ഇമേജ് ഫ്രെയിമിലേക്ക് ഇമേജ് ചേർക്കാൻ രണ്ട് വഴികൾ നേരത്തെ നമ്മൾ അത് ചർച്ച ചെയ്താണ് ഒന്ന് കണ്ടൻറ് ഒന്നിൽ നിന്ന് ഗെറ്റ് ഇമേജ് റൈറ്റ് ക്ലിക്ക് കണ്ടൻറ്റ് ഗെറ്റ് ഇമേജ് ഇനി അല്ലെങ്കിൽ സിംപിളി ഡബിൾ ക്ലിക്ക് ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് ഇമേജ് ചേർക്കാനുള്ള വിൻഡോ തുറന്നു വരും ഞാനിവിടെ ഒരു ഇമേജ് ചേർക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫയലിൽ എവിടെയാണോ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ചിത്രങ്ങൾ ചേർത്ത് നൽകുക ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് ചേർക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഇമേജ് നോക്കി നമുക്ക് ഈ ഇമേജ് ഈ ടെക്സ്റ്റിന് മുകളിലാണ് ഉള്ളത് ടെക്സ്റ്റിന് താഴെയായിട്ട് ഇമേജിന് താഴെയായിട്ട് ടെക്സ്റ്റുണ്ട് നമുക്ക് ഈ ഇമേജിനെ താഴേക്ക് കൊണ്ടുപോകണം ടെക്സ്റ്റും താഴേക്ക് കൊണ്ടുപോകണം അതിനുള്ള വഴി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ലെവൽ ലോവർ ടു ബോട്ടം ഇപ്പോൾ ചിത്രം താഴേക്ക് പോയിരിക്കുന്നു പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ആ ചിത്രത്തിന് മുകളിലാണ് ഇപ്പോഴും എഴുത്തുള്ളത് നമുക്ക് ചിത്രത്തിന് മുകളിൽ എഴുത്തിന് ഭംഗിയായിട്ട് ചിത്രത്തിന് അരികുകളിലേക്ക് അതിനെ മാറ്റി ലേഔട്ട് ചെയ്യണം ഒരുപാട് വഴികൾ നമുക്കതിനു ചെയ്യാം ടെക്സ്റ്റ് ഫ്ലോ എന്നാണ് ഇത്തരം സംവിധാനമൊക്കെ പറഞ്ഞ പേര് ടെക്സ്റ്റ് ഫ്ലോ ക്രമീകരിക്കുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ്ക്ക് കാഴ്ചപ്പാട് ചെയ്യേണ്ടതെന്നൊന്നാണ് അപ്പോൾ ടെക്സ്റ്റ് ഫ്ലോ ക്രമീകരിക്കാൻ നമുക്ക് ഒന്നുകിൽ ചിത്രത്തിനനുസരിച്ച് ടെക്സ്റ്റ് മാറ്റാനുള്ള ഓപ്ഷൻ സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിനെയും ടെക്സ്റ്റ് ഫ്രെയിമിനെ നമുക്ക് എഡിറ്റ് ചെയ്യുകൊണ്ടും നമുക്കിത് ഇതിനെ ക്രമീകരിക്കാം ടെക്സ്റ്റ് ഫ്രെയിമിനെ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാം ഈ ടെക്സ്റ്റ് ഫ്രെയിമിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ് ആ ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടി ടെക്സ്റ്റ് പ്രോപ്പർട്ടി അല്ല ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് പോകുന്നു എന്നിട്ട് ഷെയ്പ്പ് എന്നിട്ട് മെനുവിൽ നിന്ന് എഡിറ്റ് നമ്മൾ നേരത്തെ നോഡ് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ആ ഷേപ്പിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ക്ലിക്കായിട്ടാണ് നമ്മൾ നോഡ് എഡിറ്റിങ് ചെയ്തത് പക്ഷേ ടെക്സ്റ്റ് ഫ്രെയിമിൽ ഡബിൾ ക്ലിക്ക് ക്ലിക്കുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഷേപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു പ്രോപ്പർട്ടീസിൽ നിന്ന് ഷെയ്പ്പിലെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന നോഡ് എഡിറ്റിംഗ് വിൻഡോ നമുക്കൂടെ തുറന്ന് ലഭിക്കും ഇനി ഇവിടെ ഇവിടെ നോഡുകൾ ചേർക്കാനും നോഡുകൾ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ഈ ആദ്യത്തെ വരെയുള്ള സങ്കേതങ്ങൾ നമുക്കിവിടെ ചില നോഡുകൾ ചേർക്കാം ഞാനിവിടെ ധാരാളം നോഡുകൾ ഇതുപോലെ ഈ പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കൺ എടുത്തുകൊണ്ട് ഈ ടെസ്റ്റ് ഫ്രെയിമിൻ്റെ ഇവിടെയൊക്കെ ധാരാളം നോഡ് ചേർത്ത് നൽകുന്നു ചെയ്യുന്ന രീതി ധാരാളം നോഡുകളിവിടെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല ധാരാളം നോഡുകൾ ഇപ്പോൾ ഇവിടെ ചേർത്ത് വച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ നോഡുകളെ അവിടെ നിന്ന് അതിൻ്റെ സ്ഥാനം മാറ്റാം നോഡുകളുടെ സ്ഥാനം മാറ്റുന്നതിന് ഇവിടെയുള്ള ഈ ആദ്യത്തെ ഈ ഒരു മൂവ് നോഡ്സ് എന്നുള്ള ക്രമീയറിന് ഉപയോഗിക്കാം ഞാൻ നേരത്തെ ആഡ് നോട്ട്സാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ടൂൾ മാറ്റി മൂന്ന് നോഡ്സിലേക്ക് മാറുന്നു ഈ മൂന്ന് നോഡ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ നോഡുകളെ കൃത്യമായ രൂപത്തിൽ ആ ചിത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ മാറ്റി മാറ്റി വയ്ക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല രൂപത്തിൽ നമുക്ക് ടെസ്റ്റിനെ നമുക്ക് ഷേപ്പ് ചെയ്യാം അത് ഓരോരുത്തർക്കും വഴക്കമുള്ള രീതികൾക്കനുസരിച്ച് അത് ചെയ്യാവുന്നതാണ് ധാരാളം രീതികളുണ്ട് ഇതിനേക്കാൾ എളുപ്പമുള്ള മറ്റു വഴികൾ ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് സ്ക്രൈബേഴ്സിൽ എല്ലാ തരത്തിലുള്ള ഡിസൈനിങ്ങിന് പറ്റുന്ന സാധ്യതകളൊക്കെയുണ്ട് അതിൽ ആദ്യ ഘട്ടത്തിൽ പഠിക്കാൻ എളുപ്പമുള്ളൊരു വഴിയെന്നിനേക്കാണ് ഞാൻ ഈ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഫ്രെയിമാണ് എഡിറ്റ് ചെയ്യുന്നത് നോക്കൂ പിക്ചറിനെ അല്ല എഡിറ്റ് ചെയ്യുന്നത് പിക്ചർ ഫ്രെയിം നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം സാധാരണ ഇത് അത്തരത്തിലാണ് പിക്ചറിനെ ചെ എഴുത്തുകളൊക്കെ ചേർക്കുക ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഫ്രെയിമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റ് ഫ്രെയിമിനെ മാറ്റി കൃത്യമായ അകലത്തിൽ ചിത്രത്തിൽ നിന്ന് കൃത്യമായ അകലത്തിലേക്ക് എഴുത്തുകൾ വരുന്ന നേരത്തിൽ ഞാൻ ടെക്സ്റ്റ് ഫ്രെയിമിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് അതിനനുസരിച്ച് ഞാൻ ഈ നോഡുകൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് അവിടെ ടെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു ടെക്സ്റ്റിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്ന മാറ്റർ ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള നോഡുകൾ എത്ര വേണമെങ്കിൽ എവിടെ വേണം ഏത് സമയത്ത് ചേർക്കാം ഞാൻ പുതിയ നോഡ് ഇവിടെയൊക്കെ ചേർക്കുന്നു നോഡുകൾ ചേർത്ത് കൂടുതൽ കൂടുതൽ നോഡുകൾ ചേർത്ത് കൊണ്ട് ചിത്രത്തിൻ്റെ ഷേപ്പ് വളരെ കൃത്യമായി നമുക്ക് നിർവചിക്കാവുന്നതാണ് ഞാനിവിടെ കൂടുതൽ നോഡുകൾ ചേർത്തിരിക്കുന്നു ആ നോഡുകളെ വീണ്ടും മൂവ് നോഡ് നോഡ് എന്നുള്ള ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ നോഡിനെ മൂവ് ചെയ്യിക്കുന്നു ഞാനിപ്പോൾ ഇവിടെയുള്ള നോഡുകളൊക്കെ ചിത്രത്തിന് അടുത്തേക്കും ചിത്രത്തിന് ദൂരേക്കും എന്ന ക്രമത്തിൽ ചിത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് മാറ്റിയാണ് ഓക്കെ നൽകുന്നു ഇനി ഇപ്പോഴത്തെ ഈ ഒരു വ്യൂ ഇതാണ് നമുക്ക് അതിൻ്റെ പ്രീവ്യൂ നോക്കാം പ്രീവ്യൂ കാണുന്ന മാത്രമാണ് പ്രിൻറ്റിങ്ങിലേക്ക് വരിക അതുപോലെ നമ്മളിതിനെ ഇമേജ് ആയിട്ടോ പി ഡി എഫ് ഒക്കെ മാറ്റുമ്പോൾ എന്താണോ പ്രീവ്യൂ നമ്മൾ കാണുന്നത് അതാണ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുക നോക്കി ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ അരികൾക്കനുസരിച്ചിട്ട് അക്ഷരങ്ങളെ ഷെയ്പ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് ഒരു വഴി മറ്റു വഴികളുണ്ട് നേരത്തെ പറഞ്ഞു അത് നമുക്ക് പിന്നീട് നോക്കാം ഒന്നാമത്തെ പേജിലെ ഡിസൈൻ ഇത്ര മതി എന്ന് കരുതുക നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് പോകാം പ്രീ മോഡ് മാറ്റുന്നു വ്യൂ പ്രീയു മോഡ് മാറ്റുന്നു കൃത്യമായ അകലത്തിലും ഭംഗിയിലും ഒക്കെ ഷെയ്പ്പുകളെ മാറ്റിയിട്ടൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്തൊരു പ്രവൃത്തി വേണ്ടാന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് എഡിറ്റിൽ അണ്ടു എന്ന ഓപ്ഷൻ റീഡു എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം അണ്ടു റീഡു കൺട്രോൾ സെഡ് അണ്ടു കൺട്രോൾ ബൈ റീഡു നമ്മൾ സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന അതേ ശൈലി തന്നെയാണ് എവിടെയും രണ്ടാമത്തെ പേജിലേക്ക് രണ്ടാമത്തെ പേജിൽ നമുക്ക് ഈ മാറ്ററിനെ ഇതുപോലെ ഒരു വശത്തേക്ക് നീക്കാം ഞാൻ ഒരു പകുതി ഞാൻ ഒരു പകുതി ടെക്സ്റ്റിനെ ഈ ഒരു വസ്തേക്ക് ഞാൻ ടെക്സ്റ്റിനെ ഈ പേജിൻ്റെ പകുതിയിലേക്ക് ഇതുപോലെ നീക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഷെയ്പ്പ് ചേർക്കുന്നു ബാക്കിയുള്ള വശത്ത് ഒരു ഷെയ്പ്പ് ഇതുപോലെ ചേർക്കുകയാണ് ഒരു ഫുൾ ലെങ് ഉള്ള ഒരു ഷെയ്പ്പാണ് എൻ്റെ ഉദ്ദേശം പേജിൻ്റെ പൂർണ്ണമായ വലിപ്പത്തിലുള്ള നീളത്തിലുള്ള ഒരു ഷേപ്പ് ഞാൻ ചേർത്തിരിക്കുന്നു ഇതൊരു ഷേപ്പ് ആണ് നമ്മൾ ഷേയ്പ്പിട്ടുള്ള ഉപയോഗിച്ചാണ് ഷേപ്പ് ചേർത്തിരിക്കുന്നത് ഏത് ഷേപ്പ് നമുക്ക് ചേർക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പോഴും ഒരു റെക്റ്റാങ്കിളാണ് ചേർത്തിരിക്കുന്ന ഷേപ്പ് ഇനി ഈ റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് നമുക്കൊരു നിറം ചേർക്കണം നിറം ചേർക്കാൻ നമ്മൾ സ്ട്രോക്ക് കളറും ഉണ്ട് ഫിൽ കളറും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണിത് ഈ പ്രോപ്പർട്ടീസ് എന്നതിൽ നിന്ന് കളേഴ്സ് എന്നതിൽ ഫിൽ കളറും സ്ട്രോക്ക് കളറും രണ്ടും ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക നമുക്കതിൽ സ്ട്രോക്ക് കളർ ഒഴിവാക്കാം സ്ട്രോക്ക് ഭംഗിയാവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ സ്ട്രോക്ക് കളർ ഒഴിവാക്കിയിരിക്കുന്നു സ്ട്രോക്ക് കളർ നൺ നൽകിയിരിക്കുന്നു ഫിൽ കളർ നമ്മൾ നേരത്തെ കൊടുത്തത് സോളിഡ് കളറാണ് സോളിഡിന് പകരം നമുക്ക് ഗ്രേഡിയൻറ്റ് ഹാച്ച് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്രേഡിയൻറ്റ് കളർ ചേർക്കുന്നു നമുക്ക് ഗ്രേഡിയൻറ്റ് ചേർ ചേർക്കുമ്പോഴും ആ ഷേപ്പ് മുഴുവനായിട്ട് ബ്ലാക്കിലേക്ക് മാറിയിരിക്കുന്നു അതോടൊപ്പം ഇവിടെ ഗ്രേഡിയൻറ്റ് നമുക്കിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഗ്രേഡിയൻ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ചില കളർ സ്റ്റോപ്പുകളുടെ മനസ്സിലാവും ഇവിടെ ഒരു കളറ് ഇവിടെ മറ്റൊരു കളർ നമുക്ക് ഇത്തരത്തിൽ ചേർക്കാം ഇവിടെ ഞാൻ ഈ കളർ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഇവിടെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ഭാഗം കളർ സ്റ്റോപ്പ് എന്നാണ് വിളിക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ ഒരു നിറം ബ്ലാക്ക് ആണ് എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് നിറം നമ്മളിവിടെ മാറ്റുന്നു പകരം ബ്ലൂ നൽകുന്നു ഇപ്പോൾ ആ കളർ ബ്ലൂവിലേക്ക് മാറിയിരിക്കുന്നു നോക്കിയിപ്പോഴും ബ്ലൂയിൽ നിന്ന് ബ്ലാക്കിലേക്ക് എന്ന രൂപത്തിൽ ഒരു ഗ്രേഡിയൻറ്റ് ഒരു കളറിൻ്റെ തുടർച്ച നമുക്കവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ ബ്ലാക്ക് തന്നെ ഇനി നമുക്ക് ഇതിനിടയിൽ വേറൊരു കളർ ചേർക്കണമെങ്കിൽ അതും സാധിക്കും ഇവിടെ നമ്മൾ എവിടെയാണോ കളർ ആവശ്യം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പുതിയൊരു കളർ നോഡ് ഒരു കളർ സ്റ്റോപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടും അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടുത്തെ കളർ മാറ്റി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ സിയാൻ കളർ ചേർത്തിരിക്കുന്നു അപ്പോൾ ബ്ലൂവിൽ നിന്ന് സിയാനിലേക്ക് പിന്നെ ഒരു ബ്ലാക്കിലേക്ക് എന്ന രൂപത്തിൽ ഒരു കളർ ഗ്രേഡിയൻറ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി കളറിൻ്റെ ഈ പിന്നെ ഹോറിസോണ്ടായിട്ടുള്ള അറേഞ്ച്മെൻ്റ് നമുക്ക് കുത്തനെ മാറ്റണമെങ്കിൽ അതിനു വഴിയുണ്ട് ഇവിടെ ഈ മൂവ് വെക്ടർ എന്ന് കാണാം ഇപ്പോൾ ഈ ലീനിയർ ആണ് അതിന് പലതരത്തിലൂടെ മാറ്റാൻ റേഡിയൽ എന്ന് മാറ്റാം ഫോർ കളേഴ്സ് അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ലീനിയർ തന്നെ വെച്ചിരിക്കുന്നു അതിൽ മൂവ് വെക്ടർ എന്നീ ഓപ്ഷൻ ഉപയോഗിക്കുന്നു മൂവ് വെക്ടർ ഈ മൂവ് വെക്ടർ എടുത്തതിനു ശേഷം നമുക്ക് ഈ കളറിൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് ഈ വാല്യൂ മാറ്റിക്കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം ഇത്തരത്തിൽ ഇവിടുത്തെ ഈ വാല്യൂ സ്റ്റാർട്ട് എൻഡ് സ്ക്യൂ തുടങ്ങിയിട്ടുള്ള വാല്യൂ നീക്കിയിട്ട് നമുക്ക് ഈ കളറിനെ മാറ്റാം ഓക്കെ ഇനി അല്ലെങ്കിൽ ഇവിടെ കാൺ കാണിച്ചിരിക്കുന്ന ഈയൊരു നോഡുകളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടും കളർ മാറ്റാം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ നോഡുകളെ പിടിച്ച് വലിക്കുകയാണ് ഇവിടെ കൊടുത്തേക്കും നോഡുകളുടെ സ്ഥാനം നമുക്കിതുപോലെ മാറ്റാം ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നോഡുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കളറിൻ്റെ ആ ഒരു ഒഴുക്കിനെ നമുക്കൊന്ന് കൃത്യപ്പെടുത്താം നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ഈ കളറിനെ മാറ്റാനുള്ള വഴിയാണ് ഈ വെക്ടർ ഗ്രേഡിയൻറ്റ് വെക്ടർ എന്നുള്ള ഈ ഒരു സംവിധാനം വെക്ടറിനെ മൂവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിറത്തിൻ്റെ ദിശ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ പേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്പ്പിൻ്റെ നിറം ഇത്തരത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് വ്യൂ പ്രീവ്യൂ ഇതാ ഇതാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഷേപ്പ് ഇനി നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ ഇമേജ് ചേർക്കാൻ നമുക്ക് എളുപ്പമാണ് ഇനി നമുക്കൂടെ ഹെക്സഗണം രൂപത്തിൽ ഇമേജ് നമുക്ക് ചേർക്കണം എന്ന് കരുതുക സാധാരണ നമ്മൾ ഇമേജ് ഫ്രെയിം ചേർക്കുമ്പോൾ ആ ഇമേജ് ഫ്രെയിം സാധാരണഗതിയിൽ റെക്റ്റാങ്കിൾ ആയിട്ട് മാത്രമേ നമുക്ക് ചേർക്കാൻ സാധിക്കൂ ഒന്നിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഇമേജ് ഫ്രെയിം ആ ഷേപ്പിൽ മാത്രമേ ചേർക്കാണ്ട് സാധിക്കൂ അപ്പോഴും സ്വാഭാവികം നമുക്കൊരു സംശയമുണ്ട് സ്ക്രൈബേഴ്സിൽ ഇമേജുകൾ എപ്പോഴും ആയിട്ട് മാത്രമേ ചേർക്കാണ്ട് പറ്റൂ എന്നുള്ളത് അല്ല ഏത് ഷേപ്പിലും നമുക്ക് സ്ക്രൈബേഴ്സിൽ ഇമേജ് ചേർക്കാം അതിനുള്ള വേണ്ടത് നമ്മൾ മറ്റൊരു ഷേപ്പ് ചേർക്കുക ആദ്യം ഷേപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പ് വേണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ഷേയ്പിനെ നമ്മൾ ചേർക്കുന്നു ഇനി അല്ലെങ്കിൽ ഇവിടെ വേറൊരു പോളിഗൺ ടൂൾ ഉണ്ട് ഷേയ്പ്പിൻ്റെ അടുത്തുള്ള മറ്റൊരു ടൂളാണ് പോളിഗൺ ടൂൾ ഞാൻ ഈ പോളിഗൺ ടൂളിൽ നിന്ന് ഒരു പോളിഗൺ വരക്കുന്നു ഇതാ ഇതൊരു പോളിഗൺ ആണ് ഈ പോളികണിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക നോക്കൂ ആ പോളിഗൺ ടൂള് എടുത്ത് പോളിഗൺ വരച്ചതിന് ശേഷം പോളിഗണ്ടിന് മുകളിൽ ഡബിൾ ക്രി ക്ലിക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ കോർണേഴ്സ് അഞ്ച് എന്ന് നൽകുന്നു ആറ് എന്ന് നൽകുന്നു നമ്മൾ എത്രയാണോ കോർണറായിട്ട് നൽകുന്നത് അത്രയും കോർണറുകളുടെ ഷേപ്പ് നമുക്ക് സൃഷ്ടിക്കും ഞാനിപ്പോൾ ആറ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പുകളും ഈ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം ഇനി അതിൻ്റെ റൊട്ടേഷൻ അവിടെ കേട്ടോ അപ്ലൈ ഫാക്ടർ ഇതിനൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സ്റ്റാർ രൂപത്തിലോ മറ്റേ രൂപം നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പുകളിലും നമുക്ക് പോളിഗൺ സൃഷ്ടിക്കാനുള്ള വഴികളാണിത് ഞാനിപ്പോഴും ഈ ആറ് ഷേപ്പുള്ള ഒരു പോളി ആറ് കോർണറുള്ള ഒരു പോളിഗൺ നിർമ്മിച്ചു കഴിഞ്ഞു ഇത് നമ്മുടെ ഒരു ഷേയ്പ്പാണ് ഇതിപ്പോഴൊരു പോളിഗൺ മാത്രമാണ് ഇത് ഇമേജ് ഫ്രെയിം അല്ല ഇതിലേക്ക് ഇപ്പോഴും ഇമേജിന് ആഡ് ചെയ്യേണ്ടി പറ്റില്ല ഇമേജ് ആഡ് ചെയ്യാൻ നമുക്ക് ഇമേജ് ഫ്രെയിം ആണ് വേണ്ടത് പക്ഷേ നമുക്ക് ഈ ഷേപ്പിനെ ഇമേജ് ഫ്രെയിം ആക്കി മാറ്റാൻ സാധിക്കും എങ്ങനെ ഈ ഷേപ്പിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു കൺവേർട്ട് ട്യൂ ഇമേജ് ഫ്രെയിം നോക്കൂ സ്ക്രൈബേഴ്സിൽ ഏറ്റവും വലിയ വൃത്തിയാണിത് ഏത് രൂപത്തിലെ ഷേപ്പിനെ സൃഷ്ടിക്കാം ആ ഷേപ്പിനെ ഏത് മറ്റേ രൂപത്തിലേക്ക് മാറ്റാം ആ ഷേയ്പ്പുകളെ കർവായിട്ടോ ഇമേജ് ഫ്രെയിമായിട്ടോ പോളികോൺ ആയിട്ടോ ടെക്സ്റ്റ് ഫ്രെയിമായിട്ടോ ഒക്കെ നമുക്ക് മാറ്റാം ഏത് ഷേപ്പിലും ടെക്സ്റ്റ് ഫ്രെയിം സൃഷ്ടിക്കാം ഏത് ഷേപ്പിലും ഇമേജ് ഫ്രെയിം സൃഷ്ടിക്കാം ഞാനിപ്പോഴിതിനെ ഇമേജ് ഫ്രെയിം ആക്കി മാറ്റി നോക്കൂ നമ്മൾ ഒരു പോളികൺ ആണ് വരച്ചത് പക്ഷേ ഇപ്പോഴാണ് പോളി കണ് നമ്മൾ ഇമേജ് ഫ്രെയിം ആക്കി മാറ്റി അപ്പം ഇങ്ങനെ നമുക്ക് ഇമേജ് ഫ്രെയിമുകൾ ഉണ്ടാക്കാം ഞാൻ ഈ ഇമേജ് ഫ്രെയിമിലേക്ക് ഒരു ഇമേജ് ചേർക്കാൻ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇമേജിനെ എനിക്ക് ചേർക്കണം ഞാൻ അതിന് ധാരാളം ഇമേജുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം കാരണം ഡിസൈനിങ്ങിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്തരം ഇമേജുകൾ കൂടിയാണ് വിവിധങ്ങളായിട്ടുള്ള ഇമേജുകളെ ശേഖരിക്കുകയും നമ്മുടെ പേജുകളുടെ ഭംഗിക്കും ആവശ്യതക്കും അനുസരിച്ചിട്ട് അത്തരം ഇമേജുകളെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡി ടി പി പ്രവർത്തനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാനിവിടെ ഒരു ഇമേജ് ഈ ഇമേജ് ഫ്രെയിമിലേക്ക് ചേർക്കുന്നു നമുക്ക് ഇവിടെ ഇപ്പോഴും ഇമേജ് ഫ്രെയിമിലേക്ക് ഇമേജ് ചേർത്തപ്പോൾ ആ ഇമേജിൻ്റെ സൈസ് ഇമേജിനേക്കാളും ഈ ഇമേജ് ഫ്രെയിമിനേക്കാളും വളരെ വലുതാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഈ ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ ഉണ്ടായിരുന്ന കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഇപ്പോഴും ഇമേജ് പ്രോപ്പർട്ടീസ് ഒന്നും മാറിയിട്ടുണ്ടാവും മുൻ വേർഷനിലാണെങ്കിൽ ഇമേജ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇത് മാറില്ല പകരം ഷേ ഈ പ്രോപ്പർട്ടീസിൽ തന്നെ ഇമേജ് എന്നൊരു ടാബ് കാണാം ഇതേ സംഭവമാണെങ്കിൽ അവിടെ ഉണ്ടാവും ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രൈബേഴ്സിൻ്റെ വേർഷൻ ഏതായാലും ഇമേജ് എന്നത് പ്രോപ്പർട്ടീസിൽ തന്നെ ഒരു ഇമേജ് മെനു കാണാം ഇനി അല്ല ഇമേജ് ഒന്ന് നമുക്ക് വേർത്തിൻ്റെ മെനു ഇത്തരത്തിൽ ലഭിക്കും സ്ക്രൈബേഴ്സിൻ്റെ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് രണ്ടായാലും സെയിം ഇഫക്റ്റ് തന്നെ അപ്പം ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു ഈ ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇമേജ് എന്നതിൽ നിന്ന് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം നോക്കണം അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് ആവാം ഇനി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഫ്രെയിം ഇമേജ് ടു ഫ്രെയിം ആവും ഞാനിപ്പോൾ ഇമേജിന് ഫ്രെയിമിനനുസരിച്ചാണ് മാറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഫ്രെയിമിനനുസരിച്ച് ഇമേജ് മാറ്റി പക്ഷേ ഈ ഫ്രെയിമിന് തത്തുല്യമായിട്ടുള്ള അളവിലുള്ള ഇമേജ് അല്ല ഇപ്പോഴിത് നമുക്ക് ഈ ഒന്ന് മാറ്റാം ഞാൻ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു ഈ ഇമേജ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഫ്രീ സ്കെയിലിങ് കാണാം ഇമേജ് പ്രോപ്പർട്ടീസിലെ ഈ ഫ്രീ സ്കേലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഇമേജിൻ്റെ സൈസ് അല്പം കൂട്ടാം ഞാൻ അതിൻ്റെ എക്സ് സ്കെയിൽ കൂട്ടുകയാണ് ഓട്ടോമാറ്റിക്കലി ലോക്കഡ് ആയതുകൊണ്ട് തന്നെ എക്സ്കെയിലിനനുസരിച്ച് വൈ സ്കെയിലും മാറുന്നുണ്ട് ആനുപാതികമായി തന്നെ വൈ സ്കെയിലും മാറുന്നുണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഇമേജിൻ്റെ വലിപ്പത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പം ഇതൊരു ഇമേജ് ഫ്രെയിമിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ നമുക്ക് ഇമേജിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഈ ഇമേജ് ഫ്രെയിമിന് അതിൻ്റെ പ്രീവ്യൂ സെറ്റിങ്സിൽ നിന്ന് ഫുൾ റെസൊല്യൂഷൻ നൽകുന്നു ഓക്കെ ഇനി ഒന്നുകൂടെ നമുക്കിതിൻ്റെ ഷേപ്പിനെ നമുക്കൊന്നുകൂടെ മാറ്റാം ഈ ഷേയ്പ്പിൻ്റെ ബോർഡറൊക്കെ നമുക്കൊന്ന് ഭംഗി ഉള്ളാക്കാം ഇവിടെ ചെയ്യുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം പ്രോപ്പർട്ടീസിൽ നിന്ന് അതിൻ്റെ സ്ട്രോക്ക് വൈറ്റ് സ്ട്രോക്ക് നൽകുന്നു വൈറ്റ് സ്ട്രോക്ക് ഈ സ്ട്രോക്കിൻ്റെ വൈറ്റ് സ്ട്രോക്കിൻ്റെ ആ ലൈൻ വിടുത്ത് ഇപ്പോൾ വളരെ നേർത്താണ് നമുക്കവിടെ ലൈൻ വിടുത്ത് കൂട്ടാൻ നമുക്കിവിടെ ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ലൈൻ കളേഴ്സ് ഷെയ്പ്പ് തുടങ്ങി ധാരാളം മേനോ ഉണ്ട് അതിൽ ലൈൻ എന്ന ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക ഈ ലൈൻ അതിൽ ഞാൻ ഈ ലൈൻ വിടുത്ത് കൂട്ടുകയാണ് നമുക്ക് ലൈൻ വിട്ടു കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഇമേജ് ഫ്രെയിമിൻ്റെ ചുറ്റുമുള്ള ആ ബോർഡർ ലൈൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന് ഒരു ഷേഡോ കൂടി നൽകാം ഇവിടെ ഡ്രോപ്പ് ഷേഡോ എന്ന് മെനു കാണാം പ്രോപ്പർട്ടീസിൽ തന്നെ ശ്രദ്ധിക്കുക ഇമേജ് പ്രോപ്പർട്ടി അല്ല കണ്ട പ്രോപ്പർട്ടി അല്ല പ്രോപ്പർട്ടീസിൽ തന്നെ ഡ്രോപ്പ് ഷാഡോ ഈ ഡ്രോപ്പ് ഷാഡോ ഓൺ ചെയ്ത് നൽകുന്നു ആ ചിത്രത്തിന് ചുറ്റും ആ ഇമേജ് ഫ്രെയിമിന് ചുറ്റും ഇതുപോലെ ഒരു ഷാഡോ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്ലിയർ ഇനി നമുക്ക് ഈ ചിത്രത്തിന് വെക്കുന്ന സ്ഥാനത്തിനനുസരിച്ചിട്ട് ഇവിടെ ടെക്സ്റ്റിന് താ അത് അതിന് താഴെയുള്ള ടെക്സ്റ്റ് മാറേണ്ടതുണ്ട് കാരണം ചിത്രം ടെക്സ്റ്റിനെ മറക്കരുതല്ലോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തു ചെയ്യാം ഈ ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഈ ഷേപ്പിൽ നിന്ന് ഷെയ്പ്പ് എന്ന മെനുവിൽ നിന്ന് ഇവിടെ ടെക്സ്റ്റ് ഫ്ലോ പലതരത്തിൽ ടെക്സ്റ്റ് ഫ്ലോ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഫ്രെയിം എഡിറ്റ് ആയിട്ടാണ് ടെക്സ്റ്റ് ഫ്ലോ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഈ ഷെയ്പ്പ് എന്ന മെനുവിൽ ശ്രദ്ധിക്കുക ഷെയ്പ്പ് എന്ന മെനുവിൽ ടെക്സ്റ്റ് ഫ്ലോ ക്രമീകരിക്കാൻ സാധിക്കും ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് ഫ്ലോ ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നു എന്താ ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ടെക്സ്റ്റ് ഫ്ലോ പല ഓപ്ഷനുകളുണ്ട് ഇവിടെ നോ ടെക്സ്റ്റ് ഫ്ലോ ആണ് ഇത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ദ ഫ്രെയിം ഷെയ്പ്പ് നോക്കിയിപ്പോഴീ ഫ്രെയിം ഷേപ്പിനനുസരിച്ചിട്ട് ആ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് അതിപ്പോഴീ ചിത്രം ടെക്സ്റ്റിനെ മറക്കുന്നില്ല ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഷെയ്പ്പ് മെനുവിലെ ഈ ടെക്സ്റ്റ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടെക്സ്റ്റിനെ ക്രമീകരിക്കാം ഓക്കെ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടെക്സ്റ്റിനെ ക്രമീകരിച്ചു കഴിഞ്ഞു ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു ഫ്രെയിം ആഡ് ചെയ്യാം ഞാൻ പോളിഗൺ ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു മറ്റൊരു പോളിഗൺ വരക്കുന്നു ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം കോർണേഴ്സ് ആറ് നൽകുന്നു ഓക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും നമുക്ക് ആറ് കോർണറുള്ള മറ്റൊരു ഷേയ്പ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം ആവർത്തിക്കാണ് കൂടുതൽ ഭംഗിയായിട്ട് പഠിക്കാനും അത് ഹൃദ്യസ്ഥമാവാനും ഒരേ പ്രവർത്തനം തന്നെ ആവർത്തിക്കുന്നത് നന്നാവും ഇപ്പോൾ നമുക്കൊരു പുതിയ ഷേപ്പ് കിട്ടിയിരിക്കുന്നു ഈ പുതിയ ഷേപ്പിനെ നമുക്ക് ഇമേജ് ഫ്രെയിം ആക്കി മാറ്റേണ്ടതുണ്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു കൺവേർട്ട് ടു ഇമേജ് ഫ്രെയിം കൺവേർട്ട് ടു ഇമേജ് ഫ്രെയിം ഇനിയിപ്പോഴും ഇമേജ് ഫ്രെയിമായി മാറിയിരിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് ചിത്രത്തെ ചേർക്കാം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇഷ്ടമുള്ള ചിത്രത്തെ ഭംഗിയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ചിത്രത്തെ അവിടത്തേക്ക് കൊണ്ടുവരുന്നു ഞാനിവിടെ ഈ ഒരു ചിത്രം ചേർക്കുന്നു നമുക്ക് അവിടെ ചിത്രത്തിൻ്റെ സൈസ് വളരെ വലുതാണ് റൈറ്റ് ക്ലിക്ക് ഇമേജ് ഒരേ പ്രവർത്തനമാണ് ആവർത്തിക്കുന്നത് റൈറ്റ് ലിക്ക് ഇമേജ് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം അതിനുശേഷം ഇമേജ് നമ്മൾ ഒന്ന് സ്കെയിൽ ചെയ്യുന്നു ആ ഇമേജിൻ്റെ വലിപ്പം ഒന്നുകൂടെ ക്രമീകരിക്കുന്നു ഇത് ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് പ്രോപ്പർട്ടീസിൽ ഫ്രീ സ്കെയിലിംഗ് പിന്നീട് ചിത്രത്തെ വലുതാക്കുകയാണ് ഇങ്ങനെ വലുതാക്കുമ്പോൾ ഈ ചിത്രത്തിന് നമുക്ക് ആവശ്യമുള്ള ഭാഗം പുസ്തകം ആയിരുന്നു പക്ഷേ ആ പുസ്തകം ഫ്രെയിമിനും പുറത്തേക്കാണ് പോയിരിക്കുന്നത് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുവേണ്ടു നമുക്ക് ഈ ഈ ചിത്രത്തിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം നീക്കിയാൽ മതി ചിത്രത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഫ്രെയിമിനുള്ള ചിത്രത്തെ നമുക്ക് ഇഷ്ടാനുസരണം നീക്കാൻ സാധിക്കും ഓക്കെ ചിത്രത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ചിത്രത്തെ നീക്കി മാറ്റി വെക്കുന്നു ഇപ്പോൾ രണ്ട് ചിത്രങ്ങളായി ഇതിനും നമുക്ക് ഈ നേരത്തെ കൊടുത്തിരിക്കുന്നു അതേപോലെയുള്ള ആ ബോർഡർ നൽകേണ്ടതുണ്ട് ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം പ്രോപ്പർട്ടീസ് അതിൽ നിന്ന് കളേഴ്സ് സ്ട്രോക്ക് കളറ് വൈറ്റ് നൽകുന്നു നേരത്തെ ചെയ്തത് ഓർമ്മയുണ്ടാവും അതിന് ശേഷം ലൈൻ കളറ് ലൈൻ വിടുത്ത് കൂട്ടുന്നു ഓക്കെ ഷേഡോ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ഷേഡോ ഓൺ ചെയ്യുന്നു ഇതാ ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു ഇനി ഒരു ഒരു ഫ്രെയിം കൂടി നമുക്ക് വെറുതെ ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു ഒരു ഷേപ്പ് പോളിഗൺ ഡബിൾ ആ പോളിഗണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു കോർണേഴ്സ് ആറ് എന്ന് നൽകുന്നു ക്ലോസ് ചെയ്യുന്നു ഇപ്പോഴും ആറ് അരി ഒരു പോളിഗൺ അവിടെ വന്നിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ ചിത്രം ചേർക്കുന്നില്ല വെറുതെ ഒരു പേജിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്ന ഒരു എലിമെൻ്റ് ആണ് എന്ന് കരുതുക നമുക്കതിൻ്റെ നിറം മാറ്റി നൽകാം ഞാനിവിടെ അതിൻ്റെ കളർ സ്ട്രോക്ക് ഒഴിവാക്കുന്നു കളർ ഗ്രേഡിയൻ്റ് നൽകുന്നു ഒന്നിലേറെ നിറങ്ങളുള്ള ഗ്രേഡിയൻറ്റ് അവിടെയും ചേർത്ത് നൽകുന്നു നമുക്കതിന് സ്ട്രോക്ക് കൂടി നൽകാം അപ്പോഴാണത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കാണിക്കുക അതിനുവേണ്ടി സ്ട്രോക്ക് നൽകുന്നു സ്ട്രോക്കിൻ്റെ ലൈൻ വിടുത്ത് നേരത്തെ ചെയ്ത പോലെ കൂട്ടി കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഈ ഷേപ്പുകളൊക്കെ ഭംഗിയായി വരുന്ന ക്രമീകരിക്കാം ഷേയ്പ്പിൻ്റെ വലിപ്പൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് വർദ്ധിപ്പിക്കാം അതിനനുസരിച്ച് വലിപ്പ് വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇമേജിൻ്റെ സെറ്റിങ്സ് കൂടി മാറ്റേണ്ടതുണ്ട് എന്ന് മാത്രം ഓർക്കുക ഷേപ്പ് വലുതാവുന്നതിനനുസരിച്ച് ഇമേജിനെ കൂടി അതിനനുസരിച്ച് ക്രമീകരിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ പേജിലെ നമ്മുടെ അറേഞ്ച്മെൻ്റ് എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ൂ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പേജിൻ്റെ പ്രിവ്യൂ ഇപ്പം നമ്മൾ രണ്ട് പേജാണ് ചെയ്തിരിക്കുന്നത് രണ്ട് പേജും ഏതാണ്ട് ഭംഗിയായി തന്നെ നമുക്ക് അലൈൻ ചെയ്യാനും ലേ ഔട്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് നല്ല മിഴിവുള്ള രൂപത്തിൽ ഇമേജുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോൾ സാധിക്കുന്നതിനാണ് സ്ക്രൈബേഴ്സിൻ്റെ പ്രത്യേകത മാത്രമല്ല ഇവിടെ കൊടുത്ത ടെക്സ്റ്റ് മാറ്റർ അതിൻ്റെ റെസൊല്യൂഷൻ ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ലഭിക്കും നമുക്ക് ചെറിയൊരു ഒരു മാറ്റം കൂടി നമുക്ക് വരുത്താം ഇവിടെ ആദ്യത്തെ ലെറ്റർ ഞാൻ മോഡ് മാറ്റുന്നു പ്രിവ്യൂ എഡിറ്റ് മോഡ് നമുക്ക് ആദ്യം റീഡിങ് എന്നൊരു സെൻറ്റൻസ് തന്നെ ആരംഭിക്കുന്നതെന്ന് കരുതാം ഞാൻ അത്തരത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് ഈ ചില പത്രങ്ങളിലൊക്കെ കാണാം ആ അതിൻ്റെ ആദ്യത്തെ ആ ഒരു അക്ഷരം മാത്രം കുറേ വലുതായിട്ട് മറ്റ് വരികളുടെ ഇടയിലേക്ക് വരുന്ന തരത്തിലുള്ള ലേ ഔട്ടുകൾ പത്രങ്ങളും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ തരത്തിൽ നമുക്ക് ഇതിനെ മാറ്റാം ഞാൻ അതിനായി ഇവിടെ ഈ ഒന്നാമത്തെ പാരഗ്രാഫിലെ മാറ്റർ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുന്നു ഈ മാറ്റർ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ പുതിയൊരു ഓപ്ഷൻ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ഈ പാരഗ്രാഫ് ഇഫക്റ്റ്സ് ധാരാളം ഓപ്ഷൻസ് അവിടെ ഉണ്ട് പാരഗ്രാഫ് ഇഫക്സ് നമുക്ക് ഈ പാരഗ്രാഫ് ഇഫക്സ് എന്നതിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോഴും പാരഗ്രാഫ് ഇഫക്ട്സ് ഒന്നും ചേർത്തിട്ടില്ല നോ പാരഗ്രാഫ് ഇഫെക്ട്സ് ആണ് അവിടെ നമ്മൾ ഡ്രോപ്പ് ക്യാപ്സ് എന്ന പാരഗ്രാഫ് ഇഫക്സ് ചേർക്കുന്നു ഡ്രോപ്പ് ക്യാപ്സ് കാണാം ഇപ്പോഴും ആറന്നലക്ഷം ഇവിടെ വലുതായിട്ടുണ്ട് ആദ്യത്തെ തക്ഷം വലുതായിട്ടുണ്ട് ശ്രദ്ധിക്കുക അത് എത്ര ലൈനിലേക്ക് വലുതാവണം ഇപ്പോൾ രണ്ട് ലൈനിലേക്ക് എന്ന ഉള്ളത് നമുക്ക് രണ്ടിനു പകരം മൂന്നാക്കി മാറ്റാം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലൈൻ അത്രയും ലൈനിലേക്ക് ഈ ആദ്യത്തെ അക്ഷയം ഡ്രോപ്പ് ക്യാപ്സ് എന്ന എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ ഈ ആ അക്ഷരത്തിൽ നിന്ന് മറ്റുള്ള അക്ഷരങ്ങളിലെ ദൂരം അത് നമുക്കിവിടെ ക്രമീകരിക്കാം ഈ ഓഫ്സെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഓഫ്സെറ്റ് രണ്ട് മില്ലിമീറ്റർ കൊടുക്കുന്നു അപ്പോൾ ഡ്രോപ്പ് ക്യാപ്സ് എന്ന പാരഗ്രാഫ് ഇഫക്റ്റ്സ് ചേർത്തിട്ടുണ്ട് പാരഗ്രാഫ് ഇഫക്സിൽ ഒരിക്കൽ കൂടി പാരഗ്രാഫ് ഇഫക്ട്സിൽ ഡ്രോപ്പ് ക്യാപ്സ് ചേർത്ത് നൽകുന്നു മൂന്ന് ലൈൻസ് എന്ന് കൊടുത്തിരിക്കുന്നു അതുകൂടാതെ അതിൻ്റെ ഓഫ്സെറ്റ് ഒരല്പം അകലേക്ക് എന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഈ അക്ഷരത്തെ ഭംഗിയായി ആദ്യത്തെ അക്ഷരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ആ മാറ്ററിൽ ആദ്യത്തെ അക്ഷരം ഭംഗിയായിട്ട് ഒരു പ്രത്യേക ഭംഗിയിൽ മറ്റു അക്ഷരങ്ങൾ വിഭിന്നമായിട്ട് മാറി നിൽക്കുന്ന നമുക്ക് കാണാം നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ ക്രമത്തിൽ മൂന്ന് ലൈനിലേക്കാണ് ഈ അക്ഷരം വലുതാക്കിയിരിക്കുന്നത് നോക്കിയിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു മാഗസിൻ്റെ രണ്ട് പേജുകൾ നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര പേജുകളുണ്ടായാലും സ്ക്രൈബേഴ്സ് അതൊരു പ്രശ്നമേ അല്ല അതൊരു വിഷയമേ അല്ല എത്രയോ പേജുകളുടെ മാഗസിൻ സൃഷ്ടിക്കാൻ നമുക്ക് ചെറിയ സമയം മതി നമുക്ക് ഈ പേജ് സേവ് ചെയ്യാം ഞാനിപ്പോൾ പേജ് സേവ് ചെയ്യുന്നു ശരിക്ക് സേവ് ചെയ്യേണ്ട ആദ്യമാണ് കാരണം നമ്മൾ പിന്നീട് ഫയലുകൾക്കൊക്കെ നഷ്ടം വരായിരിക്കാൻ ആദ്യം തന്നെ സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോഴും ഡെസ്ക് ടോപ്പിൽ മാഗസിൻ എന്ന പേരിൽ ഈ ഫയലിനെ സേവ് ചെയ്യുന്നു ഇത് സേവ് ചെയ്യുന്നത് സ്ക്രൈബേഴ്സ് ഫയലായിട്ടാണ് അപ്പോൾ ഡോട്ട് എസ് എൽ ആയിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ ഇപ്പോൾ ഡെസ്ക് ടോപ്പിലേക്ക് ഈ ഫയലിനെ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഫയൽ തുറന്ന് വീണ്ടും എഡിറ്റ് ചെയ്യാം ആവശ്യമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് നമ്മൾ നേരത്തെ നോക്കിയാണ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പി ഡി എഫ് ആയിട്ടോ ഇമേജ് ആയിട്ടോ ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് പി ഡി എഫ് ആക്കി മാറ്റി നോക്കാം ഇവിടെ എസ്പോർട്ട് സേവ് ആസ് പി ഡി എഫ് കൊടുക്കുന്നു പി ഡി എഫ് ആയി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ പ്രത്യക്ഷപ്പെടും ആ പിന്നെ ഡോക്യുമെൻറ്റിലുള്ള പ്രശ്നങ്ങൾ മറ്റൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഈ ഇത് ഈ ഒരു വിൻഡോ വന്നിരിക്കുന്നത് ഇതിൽ ഇഗ്നോർ എറേഴ്സ് കൊടുക്കുന്നു പി ഡി എഫ് അത് എങ്ങനെ വേണം നമുക്ക് തീരുമാനിക്കാം പി ഡി എഫ് എങ്ങനെ തുറക്കണം അതിൻ്റെ ഇഫക്ട്സ് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ടുള്ള അത്രയും കാലം നമുക്ക് പിന്നീട് പരിചയപ്പെടുന്നതൊക്കെ നല്ലത് കളർ അതുപോലെ പ്രസലേക്ക് വേണ്ടുന്ന സംഗതികളൊക്കെ ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണോ പി ഡി എഫ് സൃഷ്ടിക്കാൻ വേണ്ടത് അത്രയും കാര്യങ്ങളൊക്കെ സ്ക്രൈബേഴ്സിൽ വിളിച്ചേർത്തിട്ടുണ്ട് പ്രൊഫഷണലായി ഡിസൈൻ ചെയ്യാനും പ്രിൻറ്റിങ് ചെയ്യാനും ഉള്ള എല്ലാ സങ്കേതങ്ങളും സ്ക്രൈബേഴ്സിനുള്ളിൽ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഈ മാഗസിൻ എക്സ്പോർട്ട് ചെയ്യുന്നു മാഗസിൻ ഡോട്ട് പി ഡി എഫ് എന്ന പേരിൽ ഡെസ്ക്ടോപ്പിലേക്കാണ് ഇത് എക്സ്പോർട്ട് എന്ന പേരിൽ നമുക്കിതിനെ ഡെസ്ക് ടോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു സേവ് കൊടുക്കുന്നു ഇവിടെ താഴെ സേവ് കാരണം ഇപ്പോഴീ പി ഡി എഫ് പേജുകൾ എക്സ്പോർട്ട് ആകുവാൻ നമുക്കിത് മിനിമൈസ് ചെയ്യാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ ഇപ്പോഴും മാഗസിൻ പി ഡി എഫ് എന്ന പേരിൽ ഈ മാഗസിൻ ഇപ്പോൾ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു നമുക്ക് ഭംഗിയുള്ള നിറങ്ങളും ചിത്രങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പി ഡി എഫ് പേജാണ് നമുക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെയും വലിയ പ്രയാസങ്ങളൊന്നുമില്ല എഴുത്തുകളെയും ചിത്രങ്ങളെയൊക്കെ ചേർക്കുന്നതിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാകും വളരെ എളുപ്പത്തിൽ ഒന്ന് അത്യാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഭംഗിയുള്ള പേജുകൾ ചെയ്യാൻ സ്ക്രൈബേഴ്സ് ഡിസൈൻ ചെയ്യുന്നവർക്കും അതിൽ താല്പര്യമുള്ളവർക്കും വലിയ ഒരു അനുഗ്രഹമാണ് ഏതായാലും കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ പേജുള്ള മാഗസിനുകൾ ലേ ഔട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ അക്ഷരങ്ങളെയും ചിത്രങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഭംഗിയുള്ള പേജുകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്കൈബർ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് പ്രത്യേകതകളൊക്കെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിനെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിരന്തരമായി ഈ സോഫ്റ്റ്വെയർ പ്രയോഗിക്കുകയും പരിചയപ്പെടുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി